28 വർഷങ്ങൾക്ക് ഇപ്പുറം നീതി ലഭിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുന്ന മതമനസ്സുകളെ ഓർത്ത് സഹതാപം മാത്രം. കോടികളുമായി തിരുസഭയുടെ കാവൽക്കാർ പ്രലോഭനം നടത്തിയിട്ടും രാജു മനുഷ്യസ്നേഹത്തിൽ അടിയുറച്ചു നിന്നു. നമസ്കാരം. ലൂസിയിലെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസായിരുന്നു സിസ്റ്റർ അഭയ കൊലക്കേസ്. CBI പ്രത്യേക കോടതി സിസ്റ്റർ അഭയ കേസിലെ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിക്കുമ്പോൾ നിർണായക സാക്ഷിയായത് അടക്ക രാജു എന്ന മോഷ്ടാവ്. കേരള പോലീസും ക്രൈംബ്രാഞ്ചും ആത്മഹത്യയാണെന്ന് എഴുതി തള്ളിയ കേസിലെ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയപ്പോൾ എല്ലാം ദൈവസഹായം എന്ന് വാഴ്ത്തുന്നവർ ഒന്നു മനസ്സിലാക്കണം. നിരവധി ശാസ്ത്രീയമായ തെളിവുകളുടെ പിൻബലത്തിലാണ് CBI കുറ്റം തെളിയിച്ചത്. എന്തായിരുന്നു ആ ശാസ്ത്രീയ തെളിവുകളെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. രണ്ടു നല്ലവരായ ഇടയന്മാരുടെ കൂതാശയിൽ കന്യാചർമ്മം പൊട്ടിപ്പോയ പയസ് 10th കോൺവെന്റിലെ സിസ്റ്റർ സേഫിക്ക് ദൈവത്തിൽ തീരെ വിശ്വാസമില്ലായിരുന്നു. അവർ ശാസ്ത്രത്തെ കൂട്ടുപിടിച്ച് സർജറിയിലൂടെ കന്യാചർമ്മം തുന്നിപ്പിടിപ്പിച്ചു. എന്നാൽ അതേ ശാസ്ത്രം തന്നെ അത് പുനഃസ്ഥാപിച്ചതാണെന്ന് തെളിയിക്കുമെന്നും അവർ അറിയാതെ പോയി. കന്യാചർമ്മം സൈക്കിളിൽ നിന്ന് വീണപ്പോൾ പൊട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. വളരെ ചെലവേറിയ ആ ശസ്ത്രക്രിയ ചെയ്തത് ആരുടെയൊക്കെയോ നേർച്ചപ്പണം കൊണ്ടായിരുന്നു. എന്തായാലും അഭയ കേസിലെ മൂന്നാം പ്രതി സെഫി കന്യകയാണെന്ന് സ്ഥാപിക്കാൻ ഹൈമിനോപ്ലാസ്റ്റിക് സർജറി നടത്തിയെന്ന് CBIയുടെ കണ്ടെത്തൽ അഭയ കൊലക്കേസിൽ നിർണായക വഴിത്തിരിവായി. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടത്തിയ വൈദ്യപരിശോധനയിലാണ് സെഫി ഹൈമിനോപ്ലാസ്റ്റിക് സർജറി നടത്തിയായി കണ്ടെത്തിയത്. കന്യാസ്ത്രീയായ സെഫിയുടെ കന്യകത്വം നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് സ്ഥാപിച്ചാൽ കേസ് തള്ളിപ്പോകുമെന്ന് അവർ കരുതി. പൂത്രികയിൽ അച്ഛനും കോട്ടൂരാൻ അച്ഛനും ഏതായാലും അടയ്ക്കാ പറിക്കാൻ പാതിരാത്രി മതിൽചാടി വരില്ലല്ലോ. എന്നാൽ അവിടെ അവരെ ദൈവമോ ശാസ്ത്രമോ തുണച്ചില്ല. ഇതൊരു അടയ്ക്കാ കേസല്ല. ഒന്നാം പ്രതിയായ ഫാദർ കോട്ടൂർ, പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഫാദർ ജോസ് പൂത്രികയിൽ എന്നിവർക്ക് പയസ് 10th കോൺവെന്റിലെ സിസ്റ്റർ സെഫിയുമായി വഴിവിട്ട ബന്ധമുണ്ടെന്നായിരുന്നു CBIയുടെ കണ്ടെത്തൽ. പാതിരാത്രി വരെ ഉറക്കമിളച്ച് പഠിച്ച് തൊണ്ട വരേണ്ട സിസ്റ്റർ അഭയ വെള്ളം കുടിക്കാനായി കുശിനിയിലെത്തിയപ്പോൾ ഇവരുടെ സാഹസിക കൃത്യം നേരിട്ട് കാണാനിടയായതാണ് സിസ്റ്റർ അഭയയുടെ കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. സിസ്റ്ററെ ഇല്ലാതാക്കിയാൽ ഈ അബദ്ധ സഞ്ചാരം പുറത്തറിയില്ല എന്നവർ കരുതി. എന്നാൽ എല്ലാം കണ്ടുകൊണ്ട് ഒരാൾ മുകളിൽ ഇരിപ്പുണ്ടായിരുന്നു. അത് ദൈവമല്ല, ഒരു പാവ അടയ്ക്കാ മോഷ്ടാവ് രാജു. കേസിൽ ഏറെ ശ്രദ്ധ നേടിയ മറ്റൊരു സംഭവമായിരുന്നു അഭയ കേസ് പ്രതികളെ നാർക്കോ അനാലിസിസിന് വിധേയമാക്കിയത്. പ്രധാന പ്രതികളായ ഫാദർ തോമസ് കോട്ടൂർ, സിസ്റ്റർ സെഫി എന്നിവരെയാണ് നാർക്കോ അനാലിസിസിന് വിധേയമാക്കിയത്. പ്രതികളെ ശാസ്ത്രീയമായ നുണപരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിലൂടെ അഭയ കേസ് വലിയ രീതിയിൽ വാർത്തകളിൽ ഇടം പിടിച്ചു. ശാസ്ത്രീയമായ നുണപരിശോധനയിൽ സെഫിയും കോട്ടൂരും മണിപണി പോലെ എല്ലാം ഏറ്റുപറഞ്ഞു. എന്നാൽ നിർബന്ധിത തെളിവ് ശേഖരണം നടത്തിയെന്ന് ആരോപിച്ച് അവർ കോടതിയെ സമീപിച്ചു. നിർബന്ധിത തെളിവ് ശേഖരണം മൗലിക അവകാശങ്ങളുടെ ലംഘനമാണത്രേ. അഭയയുടെ ജീവിക്കാനുള്ള മൗലിക അവകാശ ലംഘനം നടത്തിയവരാണിത് പറയുന്നതെന്ന് ഓർക്കണം. എനിവേ, നീണ്ട 28 വർഷങ്ങൾക്ക് ശേഷം CBI പ്രത്യേക കോടതി അഭയ കൊലക്കേസിലെ പ്രതികളെ ഇന്ന് കുറ്റക്കാരായി കണ്ടെത്തി ശിക്ഷ വിധിച്ചിരിക്കുന്നു. മതമാണ് എതിർപക്ഷത്തുള്ളതെങ്കിൽ നീതി ലഭിക്കാൻ പതിറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. കേരളം 28 വർഷമായി കാത്തിരിക്കുന്ന കേസിൽ ഒടുവിൽ വിധി പ്രസ്താവിക്കുമ്പോൾ സത്യം തെളിയുന്നതൊരു മോഷ്ടാവിലൂടെ. 133 സാക്ഷികൾ ഉണ്ടായിരുന്ന കേസിൽ ഭൂരിഭാഗം പേരും പണത്തിന് മുന്നിൽ അടിയറവ് പറഞ്ഞപ്പോൾ കോടികളുടെ ഓഫർ വന്നിട്ടും മരിച്ച പെൺകുട്ടിയെ സ്വന്തം മകളെപ്പോലെ സ്നേഹിച്ച് നീതിക്ക് വേണ്ടി നിലകൊണ്ടത് അന്നത്തെ അപ്പത്തിനായി അന്യൻ്റെ പറമ്പിൽ നിന്നും അടയ്ക്കാ പെറുക്കി വിൽക്കുന്നത് കൊണ്ട് മാത്രം മോഷ്ടാവായൊരു ശുദ്ധാത്മാവ്. മതധാർമ്മികതയുടെ അപ്പോസ്തലന്മാർ മനഃപൂർവ്വം വൈകിപ്പിച്ച നീതി മതങ്ങളുടെ കണ്ണിൽ വെറും അധമനായ ഒരുമലിലൂടെ തിരിച്ചുപിടിക്കുന്ന മനോഹരമായ കാഴ്ച. മതധാർമ്മികതയ്ക്ക് മുന്നിൽ മനുഷ്യസ്നേഹം വിജയിച്ച കാഴ്ച. ആ സംഭവത്തിന് ശേഷം മോഷണം നിർത്തി കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന രാജു ഇന്നും താമസിക്കുന്നത് 3.5 സെന്റിൽ. കോടികളുമായി തിരുസഭയുടെ കാവൽക്കാർ പ്രലോഭനം നടത്തിയിട്ടും രാജു മനുഷ്യസ്നേഹത്തിൽ അടിയുറച്ചു നിന്നു. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും ആത്മഹത്യയായി എഴുതി തള്ളിയ സിസ്റ്റർ അഭയയുടെ കൊലപാതകത്തിൽ നിർണായക വഴിത്തിരിവായത് സാമൂഹ്യ പ്രവർത്തകൻ ജോമോൻ പുത്തൻപിരക്കലിന്റെ ഇടപെടലാണ്. അഭയയുടെ മരണത്തിലെ ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് രൂപീകരിക്കപ്പെട്ട അഭയ ആക്ഷൻ കൗൺസിലിന്റെ നിയമ പോരാട്ടത്തിന്റെ ശുഭകരമായ പര്യവസാനം കൂടിയാണിത്. കോട്ടയം BCM കോളേജിലെ 2ാം വർഷ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിനിയായിരുന്ന പയസ് 10th കോൺവെന്റിലെ അന്തേവാസിയായിരുന്ന സിസ്റ്റർ അഭയയ്ക്ക് 28 വർഷങ്ങൾക്ക് ഇപ്പുറം നീതി ലഭിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുന്ന മതമനസ്സുകളെ ഓർത്ത് സഹതാപം മാത്രം. ജീവിക്കാനുള്ള അവകാശം നിഷേധിച്ച് തല്ലിക്കൊന്ന് കിണറ്റിലിടപ്പെട്ടവൾക്ക് എന്ത് നീതിയാണ് ഈ വിധി കൊടുക്കാൻ പോകുന്നത്?
നല്ലവരായ സാക്ഷികളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കുറ്റം തെളിയിക്കപ്പെടുമ്പോൾ കഴിഞ്ഞ 28 വർഷമായി ഇടപെടാത്ത ദൈവം ഇപ്പോൾ എന്ത് ഇടപെടലാണ് നടത്തിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വീണ്ടും പുതിയൊരു വിഷയവുമായി കാണുന്നവരേക്കും ഞാൻ ശ്രീലേഖ, സൈനിങ് ഓഫ്.